ചാനൽ. അപ്പൊ ഇന്ന് നിങ്ങൾ ക്യു ആൻഡ് ഒക്കെ കണ്ട് എന്താ പറയാ, ബാക്കി ഇനി എന്താണാവോ വരിക എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. ഒട്ടും വിഷമിക്കേണ്ട, വേഗം തന്നെ അടുത്ത വീഡിയോ വരുന്നത് നിങ്ങളുടെ ബാക്കിയുള്ളവരുടെ ക്വസ്റ്റ്യൻസിനുള്ള മറുപടി ആയിട്ട് കിട്ടാം. കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരുടെയും ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറേ കുട്ടികൾ ഞങ്ങൾക്ക്, ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ എൻ ഐ സിയുടെ കുട്ടികളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ അമ്മമാർ, കുട്ടികളുടെ അമ്മമാരാണ് സംസാരിക്കുക. അപ്പം ഞാനും ഉണ്ട് ആ ഗ്രൂപ്പിൽ. അപ്പം എന്നോടാണ് എല്ലാ കുട്ടികളും ഓരോ കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കുട്ടികൾക്ക് സോളിഡ് ഫുഡ്സൊക്കെ കൊടുത്തു തുടങ്ങി. അപ്പോൾ പാച്ചുവിന് അങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടില്ല, എങ്കിലും എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കുട്ടികളെ എന്നോട് ഇങ്ങനെ വിളിച്ച് ചോദിക്കും, ഇങ്ങനെ എങ്ങനെയാണ് കൊടുക്കുക, ആൻറ്റി ഫ്രൂട്ട്സ് എങ്ങനെ കൊടുക്കുക, മറ്റേ വെജിറ്റബിൾസ് എങ്ങനെ കൊടുക്കുക എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, തോമൂന് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള കാരണം എനിക്ക് ധൈര്യമായിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പാച്ചുവിനെ ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവൻ അത്രയ്ക്കൊന്നും ആയില്ല. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറേ പേര് പറഞ്ഞു, നിങ്ങൾ ആൻറ്റി അതൊന്ന് യൂട്യൂബ് വഴി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള കുറേ അമ്മമാർക്ക് അത് ഉപകാരം ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അപ്പോഴാണ് എല്ലാവരും ചോദിച്ചത്, ഇതിൽ കൂടെ എങ്ങനെയാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്. അതായത് കുറുക്ക്, ഓറഞ്ച് കുറുക്കി കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കാണാം. ബേബി ഫുഡ് പോലെ തന്നെ നമ്മൾ വലിയവർക്കുള്ള പ്രോട്ടീൻ പൗഡർ, ഹോർലിക്സ് ഒക്കെ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പലതിലും ഡിബിള് പറഞ്ഞിട്ടറിയാം, ഞാൻ വീട്ടിൽ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കാറ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇതിൻ്റെ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസ് ഞാൻ ആയപോലെ ഇടാം, കാരണം അടുത്ത പ്രാവശ്യം ഞാൻ ഹോർലിക്സ് പൊടിക്കുമ്പോൾ അത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പിന്നെ പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റ് ആവില്ല എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ ചില നേരത്തെ നമുക്കതേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡാഡി എൻഷുവറാണ് കഴിക്കുക. അപ്പോൾ എൻഷുവറിന് പകരം ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രോട്ടീൻ പൗഡറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വെച്ചാൽ, നമ്മൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ വാങ്ങിയാലേ ശരിയാവുള്ളൂ എന്നല്ല, നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളത് അരിച്ച് ആ അരിക്കണേലൊരു ഇതുണ്ട്, നന്നായി അരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്ലാസ്സിൻ്റെ അടിയിൽ ഇങ്ങനെ കുറുകിക്കെടുക്കും. പക്ഷെ നമ്മൾക്കറിയാം ഇത് നട്ട്സും എന്താ പറയുക വാൾനട്ടും കാര്യങ്ങളൊക്കെ ആണെന്ന് അറിയുന്നതുകൊണ്ട് നമ്മളതങ്ങോട്ട് കുടിക്കും. മറ്റേതെങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ നൈസ് പൊടിയായിരിക്കും. അപ്പം നമുക്ക് ഞാൻ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, കാരണം കുറേ പേര് അതും എന്നോട് ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഉണ്ണികളുടെ സെക്ഷനിലേക്ക് പോട്ടെ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറേ പേരുടെ സംശയം പഴം പുഴുങ്ങിയത് നമ്മളെങ്ങനെയാണ് കുട്ടികൾക്ക് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ കുറച്ച് കുട്ടികളുടെ വിചാരത്തിൽ, എനിക്കും പണ്ടൻ്റെയും അറിവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, വെറുതെ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് നടുക്കത്തെ അരി കളഞ്ഞ് മിക്സിയിലിട്ട് അടിക്കുക, കുറച്ച് പാലൊഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ ഫോർമുല മിൽക്ക് കൊടുക്കുന്ന കുട്ടികൾക്ക് ഈ പശുപാൽ ഒഴിച്ചിട്ട് നമ്മൾ പാലിലടിച്ച് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറേ ബേസ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. അതായത് അരിയുടെ, ഗോതമ്പിൻ്റെ, റാഗിയുടെ, അങ്ങനെ രണ്ട് മൂന്ന് ബേസ് ഉണ്ടാക്കി വെച്ചിട്ട് അത് നമ്മൾ കുറുക്കിയിട്ട് ആ കുറുക്കണതയിൽ ഈ പഴം പുഴുങ്ങിയത് അതിലിടും. ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കുമ്പോൾ അത് മിക്സിയിൽ അടിച്ചിട്ട് അപ്പോൾ ശരിക്കും നല്ല പരുവത്തിലാവും. ഇപ്പം ഞാനത് കാണിച്ചു തരാത്ത എന്താ വെച്ചാൽ, തൂമൂടിയില്ല. അപ്പം ഞാനത് ഉണ്ടാക്കിയത് വേസ്റ്റാവും, വേസ്റ്റ് ആക്കിയിട്ട് കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ചൂടി എനിക്കത് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പറയാറുണ്ടല്ലോ ആൻറ്റി വിശദമായിട്ട് പറഞ്ഞു തരാറുണ്ടെന്ന്. അപ്പം ഞാൻ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം ഞാൻ എങ്ങനെയാണ് ബേസ് ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ റാഗിയുടെ പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്കൊന്നും ആദ്യം അറിയണ്ടായിരുന്നില്ല. എനിക്ക് റാഗിയുമായിട്ട് ഞാൻ യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല. എനിക്ക് സൂചി ഗോതമ്പ് ഞാൻ കുഞ്ഞ് കുട്ടികളായിരിക്കുമ്പോൾ ഞാൻ ഇവർക്ക് കൊടുത്തിരുന്നത്, പിന്നെ പലതരം എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവർക്ക് കൊടുത്തിരുന്നത്. എനിക്കതുകൊണ്ട് എനിക്ക് റാഗിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പാച്ചുവിന് കൊടുത്തു തുടങ്ങിക്കുക, അല്ലെങ്കിൽ തോമന് കൊടുത്തു തുടങ്ങിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിഞ്ഞത്. അപ്പോൾ എനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്ന കാര്യമാണ്, ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്, അല്ലാണ്ട് എൻ്റെ സ്വന്തം അഭിപ്രായം ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് പലരും പല രീതിയിലാണ് ചെയ്യുക, എനിക്ക് പറഞ്ഞു തന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ പുല്ല് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ തലേ ദിവസം അത് വെള്ളത്തിലിടും. വെള്ളത്തിലിട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളത് ഊറ്റി വെച്ചിട്ട് അത് തുണി മറ്റേ പേപ്പറിൻ്റെ മുകളിലൊരു നേരിയ തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കും. അപ്പോൾ ശരിക്കും വെള്ളം തുണി വലിച്ചെടുത്ത് തുണിമെന്ന് പേപ്പറിലേക്ക് വലിച്ചെടുത്ത് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. എന്നിട്ട് ഇത് നമ്മൾ ചീനിച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കും. അപ്പോൾ പലരും ചൂടാക്കാണ്ട് വറക്കുന്നവരുണ്ടാവും, അല്ല പൊടിക്കുന്നവരുണ്ടാവും, അല്ലാണ്ടും ഉണ്ടാവും. ഇത് എനിക്ക് പറഞ്ഞുതന്ന രീതിയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്. അതിൻ്റെ ചീനിച്ചട്ടിയിലിട്ട് വറുത്തതിന് ശേഷം നന്നായിട്ട് പൊടിക്കും, പൊടിച്ചിട്ട് അത് അരിച്ചെടുക്കും. അപ്പോൾ അത് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം അരിച്ചാലും നൈസ് പൊടി കിട്ടുള്ളൂ, കാരണം അതിപ്പോൾ നിറച്ചു മീൻ്റെ.
അപ്പൊ അല്ലാത്ത പക്ഷേ എങ്ങനെയാണ് ചരിപ്പ് അഥവാ അരിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതൊരു സ്പൂൺ എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഉമി നേരെ മുകളിൽ പൊന്തി വരും. അതങ്ങോട്ട് ഊറ്റി കളഞ്ഞിട്ട് ബാക്കി എടുത്തിട്ട് കുറിക്കാനും മതി. എന്നിട്ട് ആ കുറി അപ്പം ബേസ് ഒരെണ്ണം ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ പുല്ല് എങ്ങനെയാണ് കുറുക്കുക എന്നുള്ളത്. ഇതിൻ്റെ തന്നെ അപ്പം ഇത് ഒരു ബേസ്. ഇനി അടുത്ത ബേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അരി. അരി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ പൊന്നി അരി എന്ന് പറയും, നല്ല വെളുത്ത കുട്ടികൾക്ക് കൊടുക്കാം, നമ്മൾ ഏറ്റവും ബെസ്റ്റ് അല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൊടുക്കുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല അരി നോക്കി വാങ്ങിക്കുക. അപ്പോൾ എന്താ പറയുക, ഒരു കിലോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാലങ്ങൾക്കായി, അപ്പോൾ കുറച്ചേ വേണ്ട. എപ്പോഴും ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുമ്പോൾ വളരെ കുറച്ചെടുത്തിട്ട് നമ്മൾ പരീക്ഷിക്കുക. എന്നിട്ട് അത് സക്സസ് ആയെന്ന് തോന്നിയാൽ മാത്രമേ പിന്നെ അത് എന്താ പറയുക അതിൻ്റെ ഡബിൾ എമൗണ്ട് അളവൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അരി ഒരു ആദ്യം ഒരു പിടി അരി ഇത്രയും എടുത്താൽ മതി. ഈ അരി എടുത്തിട്ട് കുറച്ച് നേരം നല്ലോണം കഴുകി കുതിര വെച്ചിട്ട് വെള്ളം ഊറ്റി ഇപ്പോൾ ഈ പറഞ്ഞ പഞ്ഞിപ്പുല്ല് പുല്ല് ഉണക്കുന്ന പോലെ തന്നെ ഒന്ന് ഉണക്കാം. ഉണക്കിയിട്ട് നന്നായി വറുക്കാം. ഈ വറുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചെറുപയറുണ്ടല്ലോ, ചെറുപയറ് അതായത് ഇത്രയ്ക്ക് അരി എടുക്കണേന്ന് വെച്ചാൽ ഇത്ര ചെറുപയർ മതി. എടുത്തിട്ട് അതും ഈ പറഞ്ഞ പോലെ കഴുകി ഈ കൂട്ടത്തിൽ ഒന്ന് ഉണക്കി വറുക്കുക. ഈ രണ്ടും കൂടി പൊടിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കുക. അപ്പം രണ്ട് ബേസ്, അതായത് ഒന്ന് റാഗിയായി ഒന്ന് അരിയായി. മൂന്നാമത് ഗോതമ്പ്. ഗോതമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സൂചി ഗോതമ്പ്, ഏറ്റവും നല്ല സൂചി ഗോതമ്പ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതങ്ങനെ കിട്ടും. ഈ സൂചി ഗോതമ്പ് വാങ്ങി ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം അത് വെള്ളം ഊറ്റി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി വറുത്ത് പൊടിച്ച് അരിച്ച് അത് വെക്കുക. അതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അരിയിൽ നമ്മൾ ഇത് ചേർത്ത പോലെ ഗോതമ്പിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം മൂന്നാമത്തെ ബേസ്. നാലാമത്തെ അപ്പം ഈ മൂന്ന് ബേസ് ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഫ്രൂട്ട്സിൽ ഇപ്പോൾ ആപ്പിളും പഴമാണ് മെയിനായിട്ട് നമ്മൾ കൊടുക്കുക, അതുപോലെ തന്നെ റോബസ്റ്റ് പഴവും കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് വെള്ളത്തിലിട്ട് അത് കുറുകി വരുമ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ച പഴം, അല്ലെങ്കിൽ റോബസ്റ്റ് പഴമാണെങ്കിൽ ആ പഴം, ആപ്പിളാണെങ്കിൽ പുഴുങ്ങിയ പഴം, ആപ്പിൾ എങ്ങനെ പുഴുങ്ങാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി തിളയ്ക്കുമ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നല്ല എന്താ പറയുക നല്ല കുറുകിയ പരിവാർത്തി. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫ്രൂട്ട്സ് എങ്ങനെ കൊടുത്താലും അത് വേറെ നിൽക്കും, നമ്മൾ കൈകൊണ്ട് ഉടച്ചാലും ഒന്നും അത് ശരിയാവില്ല. അപ്പോൾ ഈ മൂന്ന് കൂട്ടാണ് ഞാനിവിടെ തോമോന് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് ആപ്പിള്, നേന്ത്രപ്പഴം, ഈ റോബസ്റ്റ് പഴം, ഈ മൂന്നെണ്ണമാണ്. പിന്നെ വെജിറ്റബിൾസിൽ ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ് ഞാൻ കൊടുത്തിരുന്നത്. പിന്നെ മുട്ടയുടെ കുഞ്ഞ്, ഈ കൂട്ടങ്ങളാണ് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൽ ആപ്പിൾ എങ്ങനെ പുഴുങ്ങാന്ന് വെച്ചാൽ പലർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ ആപ്പിൾ എങ്ങനെ പുഴുങ്ങാന്ന്. അപ്പോൾ എനിക്കറിയുന്ന പോലെയാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. ആപ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നന്നായി കഴുകി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു സോസ് പാനിലോ എന്തിനെങ്കിലും വെച്ച് ഒരു ആവി കയറ്റുക. അതാണ് ഉദ്ദേശിക്കുന്നത്, വെള്ളത്തിലിട്ട് പുഴുങ്ങരുത്, കാരണം ആ വെള്ളത്തിൽ അതിൻ്റെ ആ സത്ത് മൊത്തം പോകും. അപ്പോൾ ആവി കയറ്റിയിട്ട് അതൊന്ന് തണുക്കുമ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ചെയ്യുക, അത് ചെയ്യണ പോലെ അതിൻ്റെ ആ മുകളിലത്തെ ആ ലെയറ് തൊടുമ്പോഴേക്കും അങ്ങോട്ട് ആ തൊലിങ്ങിട്ട് പോയി പോകുന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഇത് കുറുക്കുമ്പോൾ അതിലിട്ട് മിക്സ് ചെയ്ത് അടിക്കുക. അപ്പോൾ ആപ്പിളാണോ പഴമാണോ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ചില കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മധുരം പോരാണ്ട് വരും. അപ്പോൾ പനഞ്ചക്കര എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പനങ്കൽക്കണ്ട, ചക്കരയല്ല പനങ്കൽക്കണ്ട, ഇങ്ങനെ ഈ എന്താ പറയുക നമ്മളുടെ ഈ കുന്തിരിക്കണ്ടല്ലോ ഏകദേശം അതുപോലെ. എനിക്ക് സത്യം പറഞ്ഞാൽ അതറിയില്ലായിരുന്നു, ഞാൻ ഗ്ലൂക്കോസ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. പിന്നെ ഡിവൈനാണ് എനിക്കിത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതാണ് പിന്നെ ഞാനിവിടെ തോമോനും ഇപ്പോൾ പാച്ചൂനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് ബേസ് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടം, പിന്നെ ഡിമ്പിള് കാണിച്ചതിൽ സ്പ്രൗട്ടഡ് റാഗി ഉണ്ട്. അപ്പോൾ ഈ സ്പ്രൗട്ടഡ് റാഗിയും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ യൂസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ചെയ്താൽ നിങ്ങൾ കുട്ടികൾക്ക് ഒട്ടും ശരിയാവില്ല, അത് ചെയ്താൽ മുളപ്പിച്ച അതിൻ്റെ ഒരു പരിവൊക്കെയാണ്. അത് ഏറ്റവും ബെസ്റ്റ് ഡിമ്പിള് പറഞ്ഞാൽ ആ അവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ സപ്പോർട്ട് ചെയ്യണതല്ല, ഞാനൊന്ന് ട്രൈ ചെയ്തെങ്കിലും എന്തോ എനിക്ക് അതങ്ങോട്ട് മുഴുവൻ ശരിയായില്ല. സ്പ്രൗട്ടഡ് റാഗി കേട്ടോ, മറ്റേതൊക്കെ ഞാൻ ശരിക്കും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ ഉമ്മകൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കണമല്ലോ ഓട്സ്. കുറേ പേര് എന്നോട് ചോദിച്ചു ഓട്സ് എങ്ങനെ കൊടുക്കുന്നത്, അത് പുറമേ ഉള്ളവരായതിനോട് ചോദിച്ചത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓട്സ് എടുത്തിട്ട് ഇത്രേ തന്നെ എടുത്താൽ മതി, ഇത്ര എടുത്തിട്ട് നമ്മളൊന്ന് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ നല്ലൊരു മണം വരും. ആ ചൂടാക്കുന്നതോട് കൂടിയിട്ട് ഒരു മൂന്ന് ബദാമും ഒരു മൂന്ന് റേഷൻ ഇട്ടും അതിനകത്ത് ഇട്ടിട്ട് ചൂടാക്കിയിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് പൊടിക്കുക.
പൊടിച്ച് കഴിഞ്ഞ് ഒരു ടിന്നിലാക്കി വയ്ക്കുക. അത് അതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, മധുരം ഒന്നും വേണ്ട. കാരണം ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഹെൽത്തിനും ഒക്കെ ഏറ്റവും നല്ലതാണ് കാഷ്നട്ടും ബദാമും. അപ്പോൾ ഇത് രണ്ടും ഓട്സിൽ കൂടെ ഇട്ട് പൊടിച്ച് അത് കുറുക്കുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു പരിഭവം. അതിലൊരു ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും ഇട്ട് ചേർക്കരുത്, അത് അങ്ങനെ തന്നെ കൊടുക്കുക. അപ്പോൾ ഇത്രയ്ക്കും ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് ബേസും ഒരു മൂന്നാല് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പറഞ്ഞു തന്നല്ലോ. ഇത്രയ്ക്ക് ആയാൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരാഴ്ച ബോറടിക്കാണ്ട് ഓരോ നേരം ഓരോ ഭക്ഷണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ അറിയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ ചോദിച്ചോ. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പാച്ചുവിൻ്റെ കാര്യമല്ല എനിക്ക് തോമുവിൻ്റെ കാര്യമാണ് ഏറ്റവും നല്ലത്. അപ്പം അവൻ ചെയ്ത് വിജയിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടമായി വിചാരിക്കണം. അപ്പോൾ ഇപ്പം നല്ല കാറ്റുള്ള സമയമാണ്, കാറ്റും വെയിലൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് പൊടിച്ച് വെക്കാൻ പറ്റിയ പരിവാണ് കുന്നംകായോട്. അപ്പോൾ ആദ്യം ഇവിടെ ഞങ്ങൾ കൊടുത്തത് ഇപ്പോൾ പാച്ചുവിനായാലും കുന്നംകായാണ് ആദ്യം കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് റാഗിയാണ് ആദ്യം കൊടുക്കാൻ പറഞ്ഞത്. രണ്ടും ഒരുമിച്ച് കൊണ്ടുവന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയുന്നത്, ഫസ്റ്റ് രാവിലെ എന്താണോ കൊടുക്കുന്നത് അത് രാവിലെ എല്ലാ ദിവസവും കൊടുക്കുക, ഉച്ചയ്ക്ക് വേറെ ഒന്ന് കൊടുക്കുക, വൈകിട്ട് വേറെ ഒന്ന് കൊടുക്കുക. അങ്ങനെ ശീലിപ്പിച്ച് അവർക്ക് ബോറടിക്കില്ല. അല്ലെങ്കിൽ മൂന്ന് നേരവും നമ്മൾ ഒരേ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവരത് തുപ്പും. അതുപോലെ നമ്മൾ ഈ ഫോർമുല മിൽക്ക് തിളപ്പിക്കരുത്. അപ്പോൾ നമ്മളത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒഴിക്കാണ്ട് ഒരു പാത്രത്തിൽ വേറെ വെച്ചിട്ട് ഇത് കൂടെ സ്പൂണിൽ കോരി കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുഞ്ഞുങ്ങളുടെ എന്താ പറയുക, നമുക്കൊരു ഭയങ്കര ഹരം തോന്നും കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു 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 ചെപ്പിൽ നിറച്ച് പൊടികൾ പൊടിച്ച് വയ്ക്കുക. ഞാനിവിടെ ഒരു മൂന്നാല് തരം പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ അവർ പറയുന്നുണ്ടായിരുന്നു നട്ട് പൗഡർ. അത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ കൊടുക്കുന്നതിൽ ഒരു അര സ്പൂൺ നട്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അത് പലതരം എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ചിട്ട് ഉള്ള പൗഡറാണ് ഈ നട്ട് പൗഡർ. അത് നല്ലതാണ്, അത് ഒറ്റയ്ക്ക് കൊടുക്കരുത്. എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിലേക്ക് ഇതൊരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. നാലഞ്ച് തരം നട്ട്സ് കൂടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഈ നട്ട് പൗഡർ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞില്ലേ, ഡിമ്പിളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ഡോക്ടേഴ്സ് ഉണ്ട്, അവരോട് ചോദിച്ച് എന്താ പറയുക അവർ ഉറപ്പ് വരുത്തി പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. പിന്നെ തോമുവിന് കൊടുത്തിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഉണ്ടാക്കി കാണിച്ച് തരണമെന്നുണ്ട്, പക്ഷേ നിവൃത്തിയില്ല. കാരണം ഉണ്ടാക്കിയിട്ട് അത് വേസ്റ്റ് ആക്കി കളയാൻ പറ്റില്ലല്ലോ, തോമുടിയില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ എന്താണോ നിങ്ങൾ പറയുന്നത് അത് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ അതുവരേക്ക് ബൈ.